നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. പത്രവിശേഷം ഇന്ന് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി എഡിഷനിൽ പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ വാർത്തകളാണ് പ്രേക്ഷകർക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. രൂപ വീണ്ടും താഴോട്ട് പോകുന്നു. ഇതായിരുന്നു ഇന്നലെ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത. ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യം തന്നെയാണ് ഇന്ന് ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. വീഴ്ച തുടരുന്നു എന്ന വലിയ തലക്കെട്ടിലാണ് മാതൃഭൂമി ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് റിസർവ് ബാങ്ക് 64 കടന്ന രൂപ 63.25 ഇന്നലെ ക്ലോസ് ചെയ്തു എന്നും മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. തുടർച്ചയായി മൂല്യം ഇടിയുന്ന രൂപയെ രക്ഷിക്കുവാൻ റിസർവ് ബാങ്ക് ചൊവ്വാഴ്ച നേരിട്ടിറങ്ങി. ഡോളറിനെതിരെ 63.13 എന്ന നിലയിൽ വ്യാപാരം തുടങ്ങിയ രൂപയ്ക്ക് ചൊവ്വാഴ്ച വീണ്ടും കാലിടറുകയായിരുന്നു. 64.16 എന്ന നിലയിലേക്ക് വീണ രൂപയെ രക്ഷിക്കുവാൻ റിസർവ് ബാങ്ക് ഡോളർ ശേഖരം വിറ്റഴിച്ചതോടെ നില മെച്ചപ്പെട്ടു എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. തിങ്കളാഴ്ചത്തേക്കാൾ 12 പൈസ കൂടി. ഡോളറിനെതിരെ 63.25 എന്ന നിലയിലാണ് രൂപ ഇപ്പോൾ. ഓഹരി വിപണിയിലും ചൊവ്വാഴ്ച പിന്നോട്ടിറക്കം തന്നെയാണ് ഉണ്ടായത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ പ്രമുഖ വിദേശ കറൻസികളുമായുള്ള താരതമ്യം നൽകുന്ന ഒരു ഗ്രാഫും ഇതോടൊപ്പം തന്നെ മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇതോടനുബന്ധമായ മറ്റ് വാർത്തകൾ ഉൾപേജുകളിലും മാതൃഭൂമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിനുമുമ്പ് നമുക്ക് ഒന്നാം പേജ് വാർത്തകൾ മറ്റൊന്ന് കൂടി നോക്കാം. ഇന്ത്യൻ കരുത്തറിയിച്ചുകൊണ്ട് സൂപ്പർ ഹെർക്കുലീസ് ലഡാക്കിലിറങ്ങി എന്ന പ്രധാനപ്പെട്ട വാർത്തയും ഇന്ന് ഒന്നാം പേജിൽ തന്നെയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമ താവളമായ ലഡാക്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സൂപ്പർ ഹെർക്കുലീസ് വിമാനം ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ലാൻഡ് ചെയ്തത്. ചൈനീസ് അധിനിവേശ വെല്ലുവിളിയുള്ള മേഖലകളിൽ ചൈനയ്ക്ക് വലിയ മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഈ വിമാനം ലഡാക്കിൽ ഇന്നലെ ഇറങ്ങിയത് എന്നാണ് വിലയിരുത്തൽ. ഈ വാർത്താ ചിത്രം സഹിതമാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വ്യോമ താവളമായ ലഡാക്കിലെ ദൗലത് ബേഗ് ഗോൾഡിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനം ചൊവ്വാഴ്ച പറന്നിറങ്ങി. ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നുകയറ്റം പതിവാക്കിയ ചൈനയ്ക്ക് ഇത് ശക്തമായ സന്ദേശമാകുമെന്നാണ് പ്രതിരോധ കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു ചിത്രവും ഇതോടൊപ്പം തന്നെ മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ജോലിക്ക് മലയാളം അറിയണമെന്ന ഉത്തരവ് സർക്കാർ പിൻവലിച്ചു എന്ന വാർത്തയും മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. സർക്കാർ സർവീസിൽ പ്രവേശിക്കുവാൻ 10ാം ക്ലാസ് വരെയെങ്കിലും മലയാളം പഠിച്ചിരിക്കണമെന്ന ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടില്ലാത്തവർ പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് മലയാളത്തിൽ യോഗ്യതാ പരീക്ഷ പാസ്സായിരിക്കണമെന്നായിരുന്നു ചട്ടം. ഭാഷാ ന്യൂനപക്ഷ വകുപ്പിൻ്റെ എതിർപ്പിനെ തുടർന്ന് സർക്കാർ ഈ തീരുമാനത്തിൽ നിന്നും പിന്നോക്കം പോയത്. ജൂലൈ 24 ചേർന്ന മന്ത്രിസഭയുടേതാണ് ഈ തീരുമാനം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ സർക്കാർ സർവീസിൽ ജോലി വേണ്ടവർക്ക് മലയാളം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇത് പിൻവലിച്ചു എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. കേരളത്തിൻ്റെ വ്യവസായ സ്വപ്നങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന LNG ടെർമിനലിലേക്ക് ആദ്യ കപ്പൽ ഇന്നലെ എത്തിയിരുന്നു. അതിൻ്റെ വാർത്തയും ഒന്നാം പേജിലാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. LNG പദ്ധതി യാഥാർത്ഥ്യമായി, വാതക വിതരണം തിങ്കളാഴ്ചയോടെ എന്നാണ് തലക്കെട്ടിൽ. ഒരു പതിറ്റാണ്ടിലേറെ വ്യവസായ കേരളം കാത്തിരുന്ന പുതുവയ്പ് LNG പദ്ധതി യാഥാർത്ഥ്യമായി. ഖത്തറിൽ നിന്നും ദ്രവീകൃത പ്രകൃതിവാതകവുമായി എത്തിയ ആദ്യ കപ്പൽ ചൊവ്വാഴ്ച കാലത്ത് 7 മണിയോടെ LNG ബെർത്തിൽ നങ്കൂരമിട്ടു എന്നാണ് റിപ്പോർട്ട്. ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബറിൽ പ്രധാനമന്ത്രി നിർവഹിക്കും. പൈപ്പിടൽ പൂർത്തിയാകാത്തതിനാൽ ഉപയോഗപ്പെടുത്തുന്നത് ശേഷിയുടെ 10% മാത്രമേ ഉള്ളൂ എന്നും മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ രൂപ താഴോട്ട് പതിക്കുന്നതിൻ്റെ വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മാതൃഭൂമി നൽകിയത് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് സംബന്ധിച്ചൊരു വാർത്ത ഉൾപേജിലും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് മൂലം പ്രവാസികൾ വലിയ തോതിൽ നാട്ടിലേക്ക് പണം അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചാണ് റിപ്പോർട്ട്. പ്രവാസി നിക്ഷേപം 3.25 ലക്ഷം കോടി കവിഞ്ഞു. സർക്കാരിന് ചിലവേറും എന്നാണ് തലക്കെട്ട്. രൂപയുടെ മൂല്യം വൻതോതിൽ ഇടിഞ്ഞതോടെ വിദേശ മലയാളികൾ കേരളത്തിലെ നിക്ഷേപത്തിൽ വൻ വർധന. വാണിജ്യ ബാങ്കുകളിൽ പ്രവാസി നിക്ഷേപം 3.25 ലക്ഷം കോടി കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. 3 മാസം കൊണ്ട് 95,510 കോടിയുടെ വർധനവാണ് ഉണ്ടായത്. എന്നാൽ രൂപയുടെ വിലയിടിവ് തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ സർക്കാർ ചെലവ് കൂടുന്നതിനും ഇടയാക്കും എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. വലിയ തോതിലുള്ള പ്രവാസി നിക്ഷേപം രൂപയുടെ ഇടിവ് മൂലം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട്. മാത്രമല്ല, ഡോളറിന് വിലയേറുന്നതോടെ വിദേശ ഏജൻസികളിൽ നിന്നും സംസ്ഥാനമെടുത്ത വായ്പകളുടെ തിരിച്ചടവിൻ്റെ ബാധ്യത കൂടും. കൂടുതൽ പണം തിരിച്ചടയ്ക്കേണ്ടി വരും. എന്നാൽ ഇത് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ അലട്ടുന്നില്ല എന്നും മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. രൂപയുടെ തകർച്ച വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങളെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കേരള കൗമുദി ദിനപത്രം നമുക്കൊന്ന് പരിശോധിക്കാം. APL നിരക്കിൽ അരി
സംബന്ധിച്ച വാർത്തയാണ് കേരള കൗമുദിയുടെ പ്രധാനം. കേരളത്തിൽ ഭക്ഷ്യസുരക്ഷയിൽ ഉൾപ്പെടുത്താത്തവർക്ക് എപ്പിൽ നിരക്കിൽ അരി നൽകുവാൻ തീരുമാനമായി എന്നാണ് റിപ്പോർട്ട്. ഭക്ഷ്യസുരക്ഷ കേരളത്തിൻ്റെ അരി വിതരണത്തെ ഏത് തരത്തിൽ ബാധിക്കും എന്ന് സംബന്ധിച്ച ഒരാശങ്ക കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കുമ്പോൾ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്ന കേരളത്തിലെ 54% പേർക്ക് APL നിരക്കായ 8 രൂപ 90 പൈസയ്ക്ക് അരി നൽകാമെന്ന് കേന്ദ്രം സമ്മതിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട്. ദില്ലിയിൽ നിന്നും മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ച വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കേരള കൗമുദി 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. അപ്പം തന്നെ വാളകം സംഭവം ആക്രമണമെന്ന് CBI കണ്ടെത്തി എന്ന റിപ്പോർട്ടും കേരള കൗമുദി 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. കൊട്ടാരക്കര വാളകത്ത് അധ്യാപകൻ കൃഷ്ണകുമാറിന് ദുരൂഹ സാഹചര്യത്തിൽ പരിക്കേറ്റ സംഭവം അപകടമല്ലെന്ന് കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണെന്നും CBI സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ട്. ഒപ്പം തന്നെ കൃഷ്ണകുമാറിനെയും അദ്ദേഹത്തിൻ്റെ സഹ പ്രവർത്തകരായ അധ്യാപകനെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുവാനുള്ള CBI തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച അനുമതി തേടി CBI എറണാകുളം CJM കോടതിയിൽ അപേക്ഷ നൽകി എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയും 1-ാം പേജിൽ കേരള കൗമുദി നൽകിയിട്ടുണ്ട്. സുധീരനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചു എന്നാണ് വാർത്ത. കേരളത്തിൽ സർക്കാരും പാർട്ടിയും ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ മുതിർന്ന നേതാവ് VM സുധീരനെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെയും മറ്റന്നാളും ഡൽഹിയിൽ ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ എത്തുമെന്ന് സുധീരൻ അറിയിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത 1-ാം പേജിൽ തന്നെ ഒറ്റക്കോളം വാർത്തയായി കേരള കൗമുദി നൽകിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അപ്പം തന്നെ കേരളകൗമുദിയുടെ ഉൾപേജിൽ എന്നൊരു മറ്റൊരു വാർത്തയുണ്ട്. ശ്രീലങ്കയിൽ ലഷ്കർ ക്യാമ്പുകൾ വ്യാപകമാകുന്നു, കേരള തീരത്ത് ആക്രമണ ഭീഷണി എന്നാണ് ഈ റിപ്പോർട്ട്. വടക്കൻ ശ്രീലങ്കയിലെ ജാഫ്നയ്ക്കടുത്തുള്ള ദ്വീപുകളിലെ ക്യാമ്പുകളിൽ നിന്നും പാക് തീവ്രവാദി സംഘടനയായ ലഷ്കർ തൊയ്ബ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തീരമേഖലയിൽ ആക്രമണം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ 590 കിലോമീറ്റർ തീരത്ത് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും സഹായത്തോടെ തീരദേശ പോലീസ് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തി. 8 തീരദേശ പോലീസ് സ്റ്റേഷനുകൾക്ക് 24 മണിക്കൂർ നിരീക്ഷണത്തിന് നിർദ്ദേശം നൽകി എന്നാണ് കേരള കൗമുദിയുടെ ഈ വാർത്ത. സംബന്ധിച്ച് സംസ്ഥാന ഇൻ്റലിജൻസിനും മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരള തീരത്ത് ആക്രമണ ഭീഷണി എന്നാണ് കേരള കൗമുദിയുടെ ഈ വാർത്ത. മംഗളം ദിനപത്രം സംസ്ഥാനം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ് എന്ന സംബന്ധിച്ച റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മംഗളം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് മംഗളം നൽകിയിരിക്കുന്നത്. 6000 കോടിയുടെ നികുതി ചോർച്ച, സർക്കാരിൻ്റെ കീശ കീറുന്നു എന്നാണ് തലക്കെട്ട്. സംസ്ഥാനത്തെ നികുതി വരുമാനം ഇടിഞ്ഞു താഴുമ്പോഴും പ്രതിവർഷം 6000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടക്കുന്നതായി റിപ്പോർട്ട്. വിപണി നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട സർക്കാർ വില നിയന്ത്രിക്കുവാൻ പാടുപെടുമ്പോഴാണ് നികുതി ഇനത്തിലെ ഗണ്യമായ കുറവ് ഇരട്ടടിയാകുന്നത് എന്നും പറയുന്നു. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ജലരേഖയായെന്നും പ്രതിപക്ഷം 25-35% നികുതി ചോർച്ച സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുമാണ് മംഗളത്തിൻ്റെ റിപ്പോർട്ട്. പ്രാധാന്യത്തോടു കൂടി തന്നെ വലിയ തലക്കെട്ടിലാണ് മംഗളം ഈ വാർത്ത നൽകിയിരിക്കുന്നത്. പുത്തൂർ ഷീല വധക്കേസിലെ 2-ാം പ്രതിയായ കനകരാജിൻ്റെ വധശിക്ഷ ഇന്നലെ ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചിരുന്നു. ഇത് സംബന്ധിച്ച വാർത്ത മംഗളം 1-ാം പേജിലാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് പുത്തൂർ ഷീല വധക്കേസിലെ പ്രതി കനകരാജിൻ്റെ വധശിക്ഷ റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷ ജീവപര്യന്തമാക്കി. 3-ാം പ്രതി മണികണ്ഠനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ ജസ്റ്റിസുമാരായ KT ശങ്കരനും ML ജോസഫ് ഫ്രാൻസിസും ഉൾപ്പെടുന്ന ബെഞ്ച് തള്ളി എന്നും മംഗളത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ ആദിവാസി ബാലൻ ചികിത്സ കിട്ടാതെ മരിച്ച വാർത്ത ഇന്നലെ കൊതമംഗലത്ത് നിന്നും എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നു. മംഗളം ഈ വാർത്ത ചിത്രം സഹിതം 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിൽ കിടക്ക ലഭിച്ചില്ല, ലോഡ്ജിൽ അഭയം തേടിയ ആദിവാസി ബാലൻ മരിച്ചു എന്ന തലക്കെട്ടിൽ അതിൻ്റെ ചിത്രം മൃതദേഹത്തിൻ്റെ ചിത്രം സഹിതമാണ് മംഗളം ഈ വാർത്ത നൽകിയിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിലെ കിടക്ക ലഭിക്കാത്തതിനെ തുടർന്ന് പിതാവ് മൊത്ത സ്വകാര്യ ലോഡ്ജിൽ അന്തിയുറങ്ങിയ ആദിവാസി ബാലൻ മരിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ തലവച്ചപ്പാറ ആദിവാസി കോളനിയിലെ ഷാജി ഉഷ ദമ്പതികളുടെ മൂത്ത മകൻ സനോജ് ആണ് മരിച്ചത് എന്നും മംഗളത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. വിശദമായിട്ടാണ് മംഗളം ഇന്ന് ഈ വാർത്ത 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ LNG ആദ്യ കപ്പൽ കൊച്ചി തീരം തൊട്ടു എന്ന വാർത്തയും അതോടൊപ്പം തന്നെ ഒരു
ചിത്രവും എൽ എൻ ജി മയിൽ വില്ലനർജി എന്ന കപ്പൽ എൽ എൻ ജി ബെർത്തിൽ നങ്കൂരമിട്ട ഒരു ചിത്രവും മംഗളം ഇന്ന് ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നു. കൊച്ചിക്ക് ചരിത്ര നിമിഷം എന്നും ഇതോടൊപ്പമുള്ള വാർത്തയിൽ മംഗളം പറയുന്നു. ദ്രവീകൃത പ്രകൃതിവാതകവുമായി ആദ്യ കപ്പൽ ഇന്നലെ കൊച്ചി തീരം തൊട്ടു. പൊതുവയ്പ്പ് എൽ എൻ ജി ടെർമിനലിലേക്ക് പ്രകൃതിവാതകവുമായി ഖത്തറിലെ ദഹേജ് ടെർമിനലിൽ നിന്നും ഉള്ള വില്ലനർജി എന്ന ടാങ്ക് ഷിപ്പാണ് കൊച്ചിയിൽ എത്തിയത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ദേശാഭിമാനി ദിനപത്രം നോക്കാം. രൂപ തകർന്നടിയുന്നതാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വലിയ തകർച്ച കേരളത്തിന് വലിയ തോതിൽ ആഘാതമുണ്ടാക്കും എന്ന് സൂചന നൽകുന്ന മറ്റ് റിപ്പോർട്ടുകളും ദേശാഭിമാനി എന്ന ഉൾപേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോളറുമായുള്ള വിനിമയ മൂല്യത്തിൽ രൂപയുടെ വൻ തകർച്ച തുടരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ഡോളർ 1 65 രൂപ എന്ന നിരക്കിലേക്ക് രൂപ തകർന്നടിയുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. പരിഭ്രമജനകമായ രീതിയിലാണ് രൂപയുടെ വില ഇടിയുന്നത്. ദരൂക്ഷമായ വിലക്കയറ്റത്തിനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും എന്നും ദേശാഭിമാനിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിസന്ധി 91 രൂക്ഷമാണ് എന്ന് സൂചന നൽകുന്ന ഒരു റിപ്പോർട്ട് ദേശാഭിമാനി ഉൾപേജിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഉദാരവൽക്കരണ നയം തിരിഞ്ഞുകുത്തുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന ഒരു വിലയിരുത്തൽ റിപ്പോർട്ടും ദേശാഭിമാനി ഇതിനോട് അനുബന്ധമായി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ ലേഖന പരമ്പരയുടെ രണ്ടാം ഘട്ടവും ഇന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഒഴിഞ്ഞുമാറാൻ ആകില്ല എന്ന തലക്കെട്ടിലാണ് പിണറായിയുടെ ഈ ലേഖനം വന്നിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം നടത്തുവാൻ ഉള്ള ജുഡീഷ്യൽ അന്വേഷണം സംബന്ധിച്ചുള്ള LDFും UDFും തമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഭിന്നത സംബന്ധിച്ചാണ് പിണറായിയുടെ ലേഖനം. സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായ ഒരു ലേഖന പരമ്പരയാണ് ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതുന്നത്. ഏറ്റവും പ്രധാനമായി അവസാനം അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രസക്തമാകുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയും അവിടുത്തെ പിടിക്കപ്പെട്ടവരും അല്ലാത്തവരും മായ പേഴ്സണൽ സ്റ്റാഫിനെയും ഒഴിവാക്കിയാൽ പിന്നെ ജുഡീഷ്യൽ അന്വേഷണം ആരെക്കുറിച്ചാണ്, എന്തിനു വേണ്ടിയാണ്? മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും ഒഴിവാക്കിയുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കില്ല എന്നും പിണറായി വിജയൻ വ്യക്തമായി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖന പരമ്പര ദേശാഭിമാനി തുടങ്ങിയത്. അടുത്ത ദിവസങ്ങളിലും ഈ ലേഖനം തുടരും എന്നും പത്രം സൂചന നൽകുന്നു. ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് നോക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സൂപ്പർ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് പ്ലെയിൻ ലഡാക്കിൽ ഇറങ്ങിയ ചിത്രമാണ് ദ ഹിന്ദു പ്രാധാന്യത്തോടുകൂടി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ കോൾ ബ്ലോക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാതായി സംബന്ധിച്ച മിസ്സിംഗ് കോൾ ബ്ലോക്ക് ഫയൽസ് ഡിസ്റ്റർബ് ഹൗസ് എന്ന തലക്കെട്ടിൽ ഇന്നലെ പാർലമെൻറ്റിൽ ഉണ്ടായ പ്രതിഷേധം സംബന്ധിച്ച വാർത്തയും ഒന്നാം പേജിൽ ദ ഹിന്ദു നൽകിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയും സൂപ്പർ ഹെർക്കുലീസ് ലഡാക്കിൽ ലാൻഡ് ചെയ്തത് പ്രാധാന്യത്തോടുകൂടി ചിത്രം സഹിതം ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. കോൾഗേറ്റ് ഫയലുകൾ കാണാതായി സംബന്ധിച്ചാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെയും പ്രധാനപ്പെട്ട തലക്കെട്ട്. ഒപ്പം തന്നെ കേരള നമ്പർ 1 ഇൻ ഡെങ്കു കേസസ് എന്ന തലക്കെട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കു പനി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് എന്ന് ഇന്നലെ പാർലമെൻറ്റിൽ ആരോഗ്യമന്ത്രി നടത്തിയ പ്രസ്താവന പ്രാധാന്യത്തോടുകൂടി തന്നെ ദ ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒന്നാം പേജ് കൂടി പരിശോധിക്കാം. ഫുഡ് ബിൽ ഗോസ് ഫോർ എ ടോസ് ഓവർ കോൾ ഫയൽസ് എന്ന തലക്കെട്ടിൽ ഇന്നലെ പാർലമെൻറ്റിൽ ഭക്ഷ്യ ബില്ലുമായി ബന്ധപ്പെട്ടു. ഒപ്പം തന്നെ കോൾ ഫയലുകൾ കാണാതായി ബന്ധപ്പെട്ടുള്ള ബഹളങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ റുപ്പിയുടെ തകർച്ച ഒരു കാർട്ടൂണായി ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്നു. സി ദർ ഈസ് സം വോർ വീക്കർ ദാൻ മീ എന്ന തലക്കെട്ടിൽ മൻമോഹൻ സിംഗിനെ കൂടി ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷേപ കാർട്ടൂണാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പത്രവിശേഷത്തിൻ്റെ സമയം അവസാനിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താപ്രഭാതം തുടർന്ന് കാണാം. നമസ്കാരം.